ആദിയിൽ വിശ്വം മെനഞ്ഞു മോദാൽ സൃഷ്ടി ചെയ്ത ആദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. Divine Voice, Divine Voice, Divine Voice. Hallelujah, Hallelujah, Hallelujah. Hallelujah, Hosanna Stotra Idiya. Ellarum vaattunnora krithuikanadam. Divine Voice, Divine Voice, Divine Voice. ഹൃദയോദ്ദീപകം ജീവദായകം Divine Voice. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസിൻ്റെ വചന സന്ദേശത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവായ യേശുവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം മനസ്സിലാക്കുവാനും അത് വെളിവാക്കപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം അധ്യായം 12, തിരുവചനം 49 മുതൽ 53 വരെ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ കർത്താവിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ സംസാരിച്ചത്? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. എന്താണ്? ഈശോ സമാധാനത്തിൻ്റെ രാജാവാണോ അതോ ഭിന്നതയുടെ മനുഷ്യനാണോ? അപ്പോൾ ഭിന്നതയുടെയോ സമാധാനത്തിൻ്റെയോ രാജാവാണ് ഒരു സംശയമാണ്. ഏതൊരു മനുഷ്യനുണ്ടാകും സംശയം. അതുമാത്രമല്ല, കർത്താവ് തന്നെയാണ് എടുത്തു പറയുന്നത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്ന്. ഈ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ പേരാണുള്ളത്. ഇവിടെ സംശയിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. കാരണം യേശുവിൻ്റെ ജനനത്തിൻ്റെ അറിയിപ്പിൻ്റെ സമയത്ത് നാം കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു ആശംസകൾ നേരുന്നത് എപ്പോഴും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ യേശു ശിഷ്യന്മാരെ ദൗത്യത്തിനായിട്ട് അയക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ അതുപോലെ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. അതുപോലെ തന്നെ ശത്രുക്കളോട് സമാധാനത്തിൽ വർത്തിക്കാനായിട്ട് യേശു ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എപ്പോഴും തന്നെ യേശു തൻ്റെ ശിഷ്യന്മാരെ കാണുമ്പോൾ ആദ്യം ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനം. കാരണം അവർ ഭയത്താൽ നിറഞ്ഞു നിൽക്കുന്ന അവസരമാണ്, പേടിച്ചരണ്ട് ജീവിച്ചിരിക്കുന്ന അവസരമാണ്. അപ്പോൾ എപ്പോഴാണേലും ലൂക്കായുടെ സുവിശേഷത്തിൽ നാം പല പ്രാവശ്യം കാണുന്നുണ്ട്, ആദ്യത്തെ ദിവസം, അതായത് ഉയർത്തെഴുന്നേറ്റൻ്റെ ആദ്യത്തെ ദിവസം, അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച, എപ്പോഴും കാണുമ്പോഴും യേശു പറയുന്ന ഒരേ ഒരു കാര്യമാണ്. എന്താണ്? നിങ്ങൾക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും 36-ാമത്തെ വചനത്തിലും ശിഷ്യന്മാരോട് പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ അവിടെ തോമസ് ഉണ്ടായിരുന്നില്ല. തോമസ് വന്നതിന് ശേഷം വീണ്ടും അവരെ കണ്ടുമുട്ടുമ്പോഴും ഇത് തന്നെയാണ് കർത്താവ് ആരംഭത്തിൽ പറയുക, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യേശു വന്നത് മനുഷ്യ മക്കളുമായിട്ടുള്ള സമാധാന ഉടമ്പടിക്കാണ്. ഇപ്പം സമാധാനത്തിൻ്റെ ഉടമ്പടിയാണ് യേശു നമുക്കായിട്ട് നൽകിയത്. യേശയ്യായുടെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, 9-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പോൾ യേശു സമാധാനത്തിൻ്റെ രാജാവായിട്ട് തന്നെയാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. പിന്നെ എന്തുകൊണ്ട് അവൻ ഭിന്നതയെക്കുറിച്ച് പറയുന്നു? മിക്കായുടെ പ്രവചനത്തിലും നാം കാണുന്നത് 5-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമായിരിക്കും എന്ന്. ഈ സമാധാനത്തിൻ്റെ രാജാവ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സമാധാനം നൽകാനല്ല, ഭിന്നത ഉളവാക്കാനാണ് എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല നമുക്ക് വിശ്വസിക്കാൻ. വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അത് സ്വീകരിക്കാൻ. അതുമാത്രമല്ല, യേശുക്രിസ്തുവിനെതിരെ സംസാരിക്കുന്നവർക്ക് എടുത്തുപയോഗിക്കാവുന്ന ഒരു വാക്യം കൂടിയാണത്. ഭിന്നത ഉളവാക്കാനാണ് നിങ്ങളുടെ യേശു ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, അല്ല സമാധാന രാജാവല്ല. ഇതേ ബൈബിൾ തന്നെ എടുത്തു നോക്കിക്കേ, ബൈബിൾ പറയുന്ന കാര്യമല്ലേ, യേശു പറയുന്നതല്ലേ എന്ന് പറഞ്ഞ് ചിലരെങ്കിലും അതിനാക്കം കൂട്ടുന്നവരുണ്ട്. സാധാരണക്കാരായ വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇങ്ങനെയുള്ള വചനങ്ങളെടുത്ത് യേശുവിനെ മോശമാക്കി ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന പലരുമുണ്ട്. പക്ഷേ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെ യേശു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, ഇത് രണ്ടും അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ യേശുവിനെ മോശമാക്കി കാണിക്കാൻ. പക്ഷേ യേശു എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഈ സമാധാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതായത് യേശു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അപ്പോൾ യേശു നൽകുന്ന സമാധാനം, ലോകം നൽകുന്ന സമാധാനം, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ യേശു നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെ ലോകം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താ? ലോകം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, എന്താണ്? നിമിഷ നേരങ്ങൾ മാത്രമാണ് ആ സമാധാനം നിലനിൽക്കുക. ഒരു ബലൂൺ ഊതിവീർപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുമിള, നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു കുമിള ഇങ്ങനെ ആ വായുവിൽ നിൽക്കുക, അത് നിമിഷ നേരമുള്ളൂ, വളരെ ഭംഗിയുള്ളതാണ്, കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് അത് തകർന്നു പോകും. അല്ലെ ബലൂൺ വീർപ്പിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ മുള്ളു മതി, അത് തകർന്നു പോകും. ഈ ലോകത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് അതുപോലെ, നാം സമാധാനത്തിൽ ജീവിക്കുന്നു എന്ന് പറയുകയും അതേ നിമിഷം തന്നെ അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ലോകം തരുന്ന സമാധാനം. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം വളരെ വ്യത്യസ്തമായ സമാധാനമാണ്, അത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട സമാധാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അല്ലെ പരിശുദ്ധാത്മാവിനെ നൽകുന്ന അവസരത്തിൽ വാഗ്ദാനം ചെയ്യുമ്പോൾ യേശു വ്യക്തമായിട്ട് പറയുമ്പോൾ ഓർക്കണം, എന്താണ്? ഈ ലോകം തരുന്നത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അധികാരം ഉപയോഗിച്ച് നമുക്ക് സമാധാനം സംസ്ഥാപിക്കാൻ സാധിക്കും, അല്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഒരാളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും മറ്റേ ആൾക്ക് സമാധാനം ലഭിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നു, അല്ലെ? പോലീസുകാർ സമാധാനം സ്ഥാപിക്കാനുള്ളവരെന്ന് പറയും, പക്ഷേ അവർ ഭീഷണിപ്പെടുത്തിയാണെങ്കിലോ, അല്ലെ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിലോ, പോലീസ് വലിയ ആയുധമായിട്ട് വന്ന് ഒരു കൂട്ടരെ അവിടെ പറഞ്ഞു നിർത്തും, മറ്റുള്ളവർക്ക് സമാധാനം നൽകുമ്പോഴും അവിടെ ശരിക്കും എന്ത് സമാധാനമാണ് ലഭിക്കുക? അവരുടെ ഉള്ളിലൊരു സമാധാനം ഉണ്ടാവില്ല. അല്ലെ ശക്തി ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും സമാധാനം, ഈ ലോകം നമുക്ക് നൽകും, ഈ ലോകം അത് സ്ഥാപിച്ചെടുക്കും. ഈ ലോകം സ്ഥാപിച്ചെടുക്കുന്ന ഒരു സമാധാനമാണ് ശക്തി ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഒരാളുടെ മനസാക്ഷിക്കെതിരെ പെരുമാറിക്കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെ നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഈ ലോകം നൽകുന്ന അങ്ങനെയാണ്, നന്മയ്ക്കെതിരെ ഒരു നന്മ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അല്ലെ നന്മ വിളയാടുന്ന സ്ഥലത്ത് മറ്റുള്ളവർ കടന്നു വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ നന്മയെ നശിപ്പിച്ച് അവർക്ക് സമാധാനം ലഭിക്കും. ഇവിടെ ആരാണ് സമാധാനം ലഭിക്കുന്നത്, അല്ല ആർക്കാണ് സമാധാനം ലഭിക്കുന്നത്? അതായത് ഈ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കൂട്ടരെ വിഷമിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം നൽകുമ്പോൾ അത് ശരിക്കും റിയലി സമാധാനമാണോ, യഥാർത്ഥ സമാധാനമാണോ? ഒരു കൂട്ടർ വിഷമത്തോടെ കടന്നു പോകുമ്പോൾ മറ്റൊരു സന്തോഷത്തോടെ ഇരിക്കുക, അല്ലെ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത്, സുരക്ഷിതത്തോടെ ഇരിക്കുക, അവ എന്ത് സമാധാനമാണത്? തീർച്ചയായും ചിലർ പറയും, പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി കിടന്നുറങ്ങാമെന്ന്. എന്നാൽ പണം കിട്ടിയവനോട് ചോദിച്ചു നോക്കിയോ, അവനെന്താണ്? അവനൊരു സമാധാനമില്ല. എന്താണ് കാരണം? എന്താ? അവൻ പണത്തിന്മേലാണ് കിടക്കുന്നത്, പക്ഷേ അവന് ഉറക്കം വരില്ല. കാരണം ഇതെപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അവൻ അറിയില്ല. കള്ളന്മാർ ഏത് സമയത്താണ് കടന്നു വരുന്നത്, കുത്തി തുറക്കുന്നത്, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുന്നത്, അവനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പണം കിട്ടിക്കഴിഞ്ഞാൽ, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിതമാണ്. അത് ലോകത്തിൻ്റെ സമാധാനമാണ്. അങ്ങനെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നവർ, ദൈവമില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അതിനെതിരെ പ്രവർത്തിക്കുന്ന വളരെയധികം വ്യാജപ്രവാചകരുണ്ട്. അവർ അത്ഭുതങ്ങൾ പോലും പ്രവർത്തിക്കുന്നവരാണ്. അവരെല്ലാം സമാധാനം സംസ്ഥാപിക്കാനാണ് കടന്നു വരുന്നത് പറയുന്നത്, പക്ഷേ അവർ ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അത് ലോകം തരുന്ന സമാധാനമാണ്. അതുപോലെ തന്നെ ദൈവിക മൂല്യങ്ങൾ, അതിനെതിരെ പ്രവർത്തിക്കുന്ന എത്രയോ പേരാണുള്ളത്. ഈ ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ലോകത്തിൽ കൂടുതലും അതാണ് കാണുന്നത്. അതായത് ദൈവിക മൂല്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ മൂല്യങ്ങളെന്ന് അവർ പറയുന്നു, പക്ഷേ അതെല്ലാം നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവർ നൽകുന്ന സമാധാനം എന്ത് സമാധാനമാണ്? അത് ലോകം നൽകുന്ന സമാധാനമാണ്. പ്രിയമുള്ളവർ, ലോകം നൽകുന്ന ഈ സമാധാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് യേശു നൽകുന്ന സമാധാനത്തെക്കുറിച്ച് നാം അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് യേശു തരുന്ന സമാധാനം? യേശു തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നിലനിൽക്കുന്ന സമാധാനമാണ്. അതൊരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ സാധിക്കില്ല. ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്ന സമാധാനം, നിത്യജീവനിലേക്ക് നയിക്കുന്ന സമാധാനമാണ്. അത് ലോകത്തിൻ്റെ സമാധാനമല്ല. അവിടെ നമുക്ക് ക്ലേശങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, പക്ഷേ ആ പ്രയാസങ്ങളുടെ ഇടയിലും ക്ലേശങ്ങളുടെ ഇടയിലും നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. കാരണം എന്താ? നമ്മുടെ മനസ്സിന്, ഹൃദയത്തിന്, നമ്മുടെ ശരീരത്തിന് വലിയൊരു ശാന്തി ലഭിക്കുന്നൊരവസരമാണ്. ആർക്കും ആ സമാധാനം എടുത്തു മാറ്റാൻ സാധിക്കില്ല. അത് മാനുഷിക നന്മ ഉളവാക്കുന്ന സമാധാനമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങളില്ലേ? ഒരു ചെറിയ കാര്യമായിരിക്കാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു വിശന്നു വരുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒരു ഭാഗം എടുത്തു കൊടുക്കുമ്പോൾ അത് വലിയൊരു സമാധാനം നമുക്ക് നൽകുന്നില്ലേ? അല്ലെ, ദാഹിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോഴും തീർച്ചയായും ആ ദാഹാർത്ഥനായിട്ട് വരുന്നവൻ്റെ ആ വെള്ളം കുടിക്കുന്നതാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ദാഹം ശമിക്കപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ അത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയിലും ഒരു സമാധാനം നിറയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനമല്ല. പിന്നെ എന്താണ്? അത് ഉള്ളിൽ നിറയുന്നൊരു സമാധാനമാണ്. അതാ യേശു വിഭാവനം ചെയ്തിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും ആ സമാധാനം നിഴലിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനസാക്ഷിയുടെ സ്വരം എന്ന് പറയുന്നത്, സമാധാനമുള്ള വ്യക്തിയുടെ മനസാക്ഷിയുടെ സ്വരം എന്ന് പറയുന്നത് അത് സത്യത്തിന് മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ എന്താ സംഭവിച്ചത്? കുരിശ് മാത്രമാണ്, അല്ലെ മരണമാണ് ലഭിക്കുക, അല്ലെ പീഡനങ്ങളാണ് അവർക്ക് ലഭിക്കുക, അധിക്ഷേപങ്ങളാണ് ലഭിക്കുക, അല്ലെങ്കിൽ പേര് പോലും നശിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവരവരുടെ പെരുമാറുമെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ സമാധാനം നിറയും. കാരണം അവർ മറ്റുള്ളവർക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാം, അഗ്നിയിൽ സ്ഫുടം ചെയ്തതാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തിന് തകർക്കാൻ സാധിക്കില്ല. നാസി പട്ടാള ക്യാമ്പിൽ പോലും താമസിച്ചിരുന്നവരുണ്ട് സമാധാനം ഉള്ളിൽ നിറച്ചുകൊണ്ട്. എങ്ങനെയാണ് അവർ ദൈവത്തിൽ ആരെന്ന് വിശ്വസിച്ചവരാ? അവർ ഈ ലോകത്തിൻ്റെതായ തന്ത്രങ്ങളിൽ അകന്നു നിന്നവരാ. അവർ പീഡനങ്ങളുടെ കടന്നുപോയി, വലിയ വലിയ പ്രയാസങ്ങളുടെ കടന്നുപോയി. അവർക്ക് ശരിയായ ഭക്ഷണം ലഭിച്ചില്ല, അവരെ പീഡിപ്പിച്ചു, അവർക്ക് വസ്ത്രം ശരിയായിട്ട് കൊടുത്തിട്ടില്ല, ശരിക്ക് കുളിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല, ഒരു കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്ന അവസരത്തിൽ പോലും അവരുടെ ഉള്ളിൽ സമാധാനം നിറഞ്ഞു നിന്ന എത്രയോ വ്യക്തികളാണുള്ളത്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം, അതായത് ലോകം തരുന്ന സമാധാനമല്ല ദൈവം തരുന്നത്, യേശു തരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നാം പറയുന്നത് ഇവിടെ ഭിന്നത നൽകി എന്ന് പറയുന്നത്? യേശു പറയുന്ന ഒരു കാര്യം എന്താണ്? Yeshu പറയുന്ന ഭിന്നത എന്താണ്? യേശു പറയുന്ന ഭിന്നതയുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പാപത്തിൻ്റെയും തിന്മയുടെയും ഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് നൽകിയ ഒരു ഭിന്നതയാണ്. ഇവിടെ ഒരു ഭവനത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ, അല്ല യേശുവിൻ്റെ ആത്മാവ് നിറയുമ്പോൾ, നിത്യജീവനിലേക്ക് ഏതെങ്കിലും വ്യക്തി പ്രവേശിക്കുമ്പോൾ, വചനത്തിലൂടെ, കുരാശകളിലൂടെ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഭിന്നതയുണ്ടാവും. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭിന്നതയാണോ ഉണ്ടാകുന്നത്? അതെ. കാരണം എന്താ? ആ ഒരു വ്യക്തി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ യേശുവിനെ. മറ്റുള്ളവരാ യേശുവിൽ അകന്നു നിൽക്കുന്നവരാ, അവർ തിന്മയിൽ നിൽക്കുന്നവരാ, അല്ലെ പാപത്തിന് അടിമകളാണ്, തിന്മയുടെ അടിമകളാണ്. അങ്ങനെ പാപത്തിൻ്റെ അടിമകളാണ്, തിന്മയുടെ അടിമകളാണെങ്കിലോ അവിടെ ഭിന്നതയുണ്ടാവും. കാരണം യേശുവിനെ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. അവരെപ്പോഴും ഈ യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, പിതാവ് പുത്രനെതിരെ, അല്ലെ പുത്രൻ പിതാവിനെതിരെ, അമ്മ മകൾക്കെതിരെ, അല്ലെ മകൾ അമ്മയ്ക്കെതിരെ, അമ്മായിയമ്മ മരുമകൾക്കെതിരെ, അല്ലെങ്കിൽ മരുമകൾ അമ്മായിമ്മയ്ക്കെതിരെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭിന്നത ഉളവാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അതിലൊരാൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിശാച് മറ്റൊരാൾ വഴി ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ രണ്ടുപേരും രണ്ട് തട്ടിലാണ്, ഒരു കുടുംബം തന്നെ രണ്ട് തട്ടിലാണ്, അല്ലെ അവിടെ ഈ പറയുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരും. പക്ഷെ അവിടെയെല്ലാം സമാധാനം കാംക്ഷിക്കണമെങ്കിൽ യേശുവിലും നിറഞ്ഞു നിൽക്കാനായിട്ട് സാധിച്ചാൽ മാത്രം. അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഭൂമിയിൽ സമാധാനം നൽകാനല്ലേ ഞാൻ വന്നിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ സമാധാനം നൽകാനാണ്, ഭൂമിയിലല്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനം നിറയുമ്പോഴും ഞാനൊരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തി യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മെ അധിക്ഷേപിക്കും, നമ്മെ പുച്ഛിച്ചു തള്ളും. അവിടെ ഭിന്നതയാണ്. ആ ഭിന്നതയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, അല്ലാതെ മറ്റു ഭിന്നതയല്ലത്. അതായത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു ഭവനത്തിലുണ്ടാകാവുന്ന ഭിന്നത. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം എടുത്തു നോക്കിയാൽ മതി. ചിലർ പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ വീട്ടിലൊരു സമാധാനവുമില്ല. ഈ സമാധാനമില്ലായ്മ വരുന്നത് എപ്പോഴാണ്? ഈ ഒരു കാര്യം വരുമ്പോഴാണ്. അതായത് തിന്മയും നന്മയും തമ്മിലുള്ള ഭിന്നതയാണ്, തിന്മയും നന്മയും തമ്മിലുള്ള ഭിന്നതയാണ്, അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള ഭിന്നതയല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഭിന്നത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാതാവും പിതാവും തമ്മിലുള്ള ഭിന്നത, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നത എന്ന് പറയുന്നത് എന്താണ്? നന്മയും തിന്മയും തമ്മിൽ. നന്മ മാത്രമാണ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഭിന്നതയില്ല, തിന്മ മാത്രമാണെങ്കിലോ അവിടെ ഭിന്നതയൊന്നുമില്ല, അവിടെ ദൈവിക ശക്തിയില്ല. ആ തിന്മയിൽ പിശാചിന് കൂട്ടായ്മയിൽ വളരുന്നവരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഭിന്നതയുണ്ടാവും. എപ്പോഴാണ്? യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ. മറ്റുള്ളവരെപ്പോഴും നമ്മെ അടിച്ചേൽപ്പിക്കും ഈ നന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ, തിന്മയിലേക്ക് കടന്നു വരാൻ, തിന്മ പ്രവൃത്തികൾ ചെയ്യാൻ. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് കുടുംബ ബന്ധങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്താണ്? യേശുവിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ പോലും ഭിന്നതയുണ്ടാകും. ചിലർ പറയുകയല്ല, അവനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, കാരണം എന്താ? അവൻ യേശുവിൻ്റെ കൂടെ നടക്കുക, അവന് വേറെ പരിപാടിയൊന്നുമില്ല. യേശുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ബോധ്യം അവർക്കൊന്നില്ല. പിന്നെ എന്താണ് അവർ വിചാരിക്കുന്നത്? എന്താ, ഇവിടെ പ്രശ്നങ്ങളാണ്, ഇവിടെ പ്രശ്നങ്ങൾ മാറണമെങ്കിലോ, ഭിന്നത മാറണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവിടെ മുഴുവൻ ഭിന്നത കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് നാം സ്വന്തം കുടുംബങ്ങളിൽ ഓർക്കുക, സ്വന്തം കുടുംബത്തിൽ തന്നെ ആയാലും ഭിന്നത ഉളവാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ യേശുവിന് സ്ഥാനമില്ല, യേശുവിനെ മാറ്റി നിർത്തുന്നത് കൊണ്ടാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ട് ഏതെല്ലാം സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, നമുക്കറിയാം സഹനം പോലും നയിക്കുന്നത് ഭിന്നതയിലേക്കാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ നാം സഹിക്കേണ്ടി വരുമ്പോഴും അവിടെ സമാധാനം നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അതായത് മറ്റൊന്നുമല്ല, വലിയ നാം വില കൊടുക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും, വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ടി വരും, ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം എന്താണ്? യേശുവിനെയാണ് നാം സ്വീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചവർ പലപ്പോഴും പറയുന്നൊരു കാര്യം ഓർക്കുക, ഞാൻ വേദനയിലൂടെ കടന്നു പോവുകയാണ്, സഹനത്തിലൂടെ കടന്നു പോവുകയാണ്, മറ്റുള്ളവരെന്നെ അംഗീകരിക്കുന്നില്ല, അല്ലെ അധിക്ഷേപിക്കുന്നു, അല്ലെ മറ്റുള്ളവർ കുറ്റം വിധിക്കുന്നു. അങ്ങനെ പലരും പറയുന്നുണ്ടെങ്കിൽ ഓർക്കുക, യേശു നിൻ്റെ കൂടെയുണ്ട്, യേശു നിനക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, യേശുവിൻ്റെ പദ്ധതി പ്രകാരം നീ ജീവിച്ചാൽ ഈ ഭിന്നത നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഭിന്നതയല്ല, യേശു നൽകുന്ന സമാധാനം സ്വീകരിക്കുക. ലോകം നൽകുന്ന സമാധാനം സ്വീകരിക്കുകയാണെങ്കിൽ നാം ഭിന്നതയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ്? അതാണ് യേശു പറയുന്നത്, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ തീയിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഗ്നി ഇറക്കുക എന്നുള്ളതാണ്. അഗ്നി ഇറങ്ങുക എന്ന് പറയുന്നത് എല്ലാം നശിപ്പിക്കാനല്ല, പിന്നെ എന്താണ്? എല്ലാം ശുദ്ധീകരിക്കാനാണ്. അഗ്നിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? അത് നശിപ്പിക്കുന്നതാണ്. നശിപ്പിക്കുകയല്ല, നശിപ്പിക്കുക എന്താണ്? ആവശ്യമില്ലാത്ത എല്ലാം നശിപ്പിച്ചോളെ. അതായത് അവൻ ശുദ്ധീകരിച്ചെടുക്കും. സ്വർണം നശിപ്പിക്കാൻ പറ്റുമോ? അതിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അഗ്നി. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുവിനോട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പാപത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എന്താണ്? ഈ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകാനായിട്ട്, അഗ്നി കടന്നു വരാൻ, പരിശുദ്ധാത്മാവിന് നിറവ് കടന്നു വരാൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, അതായത് ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുദിനം കടന്നു വരണം. നാം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാണ്, ഇനി എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഡ്ഢിത്തമാണ്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുദിനം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ ശരീരത്തിന്, പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ ഇന്ന് മുഴുവൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ ശരീരം മുഴുവൻ ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, പിന്നെ എന്താണ്? ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരണം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുദിനം ഉണ്ടാകുമ്പോൾ, അഗ്നി നമ്മിലേക്ക് ജ്വലിച്ച് കയറി വരുമ്പോൾ, അത് ഉയർന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് കടന്നു വരുമ്പോഴാണ് സമാധാനം കൊണ്ട് നിറയുന്നത്. ഇവിടെ ഭിന്നത ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരാണ്. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടാകാൻ, ഈ ഭിന്നത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മറ്റൊന്നുമല്ല, തിന്മയും നന്മയും തമ്മിലുള്ള മത്സരമാണ്. അതുകൊണ്ട് നന്മയിലേക്ക് വളരാൻ, തിന്മ എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നന്മയിൽ വളരാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ അവരെല്ലാം സമർപ്പിച്ചിട്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ ഭിന്നതകൾ മാറ്റി നിൻ്റെ സമാധാനം കൊണ്ട്, ലോകം തരുന്ന സമാധാനമല്ല, നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കാനുള്ള കൃപയനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനായിട്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥമയാഴ്ച പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.